തുടങ്ങിയാലോ നമുക്ക്. സ്വത്ത് വിവര പട്ടിക ഹാജരാക്കി എന്ന് പറഞ്ഞിരുന്നല്ലോ, അതിന് പ്രകാരം നമുക്ക് തുടങ്ങാം, ക്ലാസ് തുടങ്ങാം. ഓക്കെ, അപ്പൊ അവര് എത്തട്ടെ, ബാക്കിയുള്ള ഒരു വരുവാണെ കൂടെ ജോയിൻ ചെയ്തോട്ടെ. കാണാൻ പോകുന്നത് റേഡിയോ റിസർവേഴ്സ് ആണ്. ഓക്കെ, റേഡിയോ റിസർവേഴ്സ് എന്താ അറിയുമോ? കേട്ടിട്ടുണ്ടോ റേഡിയോ റിസർവേഴ്സ്? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ റേഡിയോ റിസീവർ? സാറേ പോലീസുകാരുടെ സാധനമാണ്. ആ, റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്മിഷൻ ആണ്. നമ്മുടെ AM FM റേഡിയോന്റെ റിസീവേഴ്സ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ കയ്യിലുള്ള റേഡിയോന്റെ അകത്തായിരിക്കും റിസീവർ ഇരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള റേഡിയോയിലായിരിക്കില്ല റിസീവർ ഇരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ റേഡിയോ റിസീവർ എന്ന് പറയുന്ന സാധനം. എന്ന് വെച്ചാൽ നമ്മൾ ഈ റേഡിയോ റേഡിയോ എന്ന് പറയുന്ന സാധനം ശരിക്കും റേഡിയോ റിസീവർ ആണ്. അതിന്റെ ഫുൾ ടെക്നിക്കൽ നെയിം എന്ന് പറയുന്നത് റേഡിയോ റിസീവർ ആണ്. ഓക്കേ, അപ്പൊ നമ്മള് അതിലെ ആ റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്മിഷന്റെ ആദ്യത്തെ റേഡിയോ എന്ന സാധനം മാത്രം ഉപയോഗിച്ച് പറയുന്നോണ്ടാണ് നമ്മൾ റേഡിയോ റേഡിയോ എന്ന് പറയുന്നത്. ശരിക്കും അതിന്റെ പേര് റേഡിയോ റിസീവർ എന്നാണ്. ട്രാൻസ്മിറ്റർ, ഇതിന്റെ റേഡിയോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ഇപ്പം ആകാശവാണിന്റെ ആണെങ്കിൽ ആകാശവാണി നിലയങ്ങൾ ഉണ്ടായിരിക്കാം, ട്രാൻസ്മിഷൻ സ്റ്റേഷൻസ്. ഇനിയിപ്പം നമ്മുടെ റേഡിയോ മാംഗയോ ക്ലബ് എഫ്എമ്മോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിന്റെ ട്രാൻസ്മിഷൻ സ്റ്റേഷൻസ് ആണ് ട്രാൻസ്മിറ്റർ പോർഷനായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ FM റേഡിയോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ മൊബൈൽ വെച്ചിട്ടാണ് കേൾക്കുന്നതെങ്കിൽ, നിങ്ങളുടെ മൊബൈൽ ആണ് റേഡിയോ റിസീവർ ആയിട്ട് ആക്ട് ചെയ്യുക. മൊബൈലിൽ അതിന്റെ പാട്ടുണ്ടാവും. മറിച്ച് നിങ്ങൾ AM റേഡിയോ FM റേഡിയോ ഇങ്ങനത്തെ ഒരു സെറ്റ് വെച്ചിട്ടാണ് കേൾക്കുന്നതെങ്കിൽ, ആ സെറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ശരിക്കും റേഡിയോ റിസീവർ. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഒരു റേഡിയോ ടേപ്പ് റെക്കോർഡ് അല്ല, റേഡിയോ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള ബ്ലോക്ക് ഡയഗ്രംസ് എന്തൊക്കെയാണ്, ബ്ലോക്കുകൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനാണ് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞത് റേഡിയോ റിസീവർ. ഓക്കെ, അതായത് വീട്ടിൽ നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റേഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ റേഡിയോ അതിൽ അതിൻ്റെ ബ്ലോക്ക് എന്തൊക്കെയാണ്, ബ്ലോക്ക് ഡയഗ്രംസ് എന്തൊക്കെയാണ്, അതാണ് ശരിക്കും നമ്മൾ ഇപ്പം കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പം കയറിയാലോ, ഞാൻ തുടങ്ങട്ടെ ഡീറ്റെയില്. ഇപ്പം ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന റേഡിയോ റിസീവർ, റേഡിയോ റിസീവർ എന്ന് പറഞ്ഞാൽ പിക്സ് അപ്പ് ദ സിഗ്നൽ ട്രാൻസ്മിറ്റഡ് ബൈ ദ ട്രാൻസ്മിറ്റർ വിത്തിൻ ദ റിസീവിംഗ് സ്റ്റേജ്. ഇത് കൺവേർട്സ് റിസീവ്ഡ് മോഡുലേറ്റർ സിഗ്നൽ ഇൻറ്റു ഒറിജിനൽ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ റിക്കാർഡറിന്റെ സോറി റേഡിയോ റിസീവറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ സ്റ്റേഷനിൽ നിന്ന് അയച്ച സിഗ്നലിനെ ആ സിഗ്നലിനെ റിസീവ് ചെയ്തിട്ട് അതിനെ ആക്ച്വൽ വോയിസ് അല്ലെങ്കിൽ ഓഡിയോ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ സ്റ്റേഷനിൽ വെച്ചിട്ട് അവിടുന്ന് കുറെ പ്രോഗ്രാംസ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഇപ്പം നോർമലി നമ്മുടെ ഒരു റേഡിയോ ട്രാൻസ്മിഷൻ സ്റ്റേഷൻ ആണെങ്കിൽ അവിടുന്ന് വരുന്ന പ്രോഗ്രാംസ് പറഞ്ഞാൽ ഒന്നുകിൽ അതൊരു പാട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ പ്രഭാഷണങ്ങളായിരിക്കാം, സ്പീച്ചുകളായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പറ്റുന്ന റേഞ്ചിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസ് ആയിരിക്കും അവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓഡിയോ ഫ്രീക്വൻസി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിഗ്നൽ ആയിരിക്കും അവിടെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അത് മോഡുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഹൈ ഫ്രീക്വൻസി ലൊക്കേഷനിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. വെറും 20 kHz മാത്രം ഉള്ള ഒരു ഓഡിയോ സിഗ്നലിനെ നമ്മൾ ഒരു ഹൈ ഫ്രീക്വൻസി ലൊക്കേഷനിലോട്ട് മോഡുലേഷൻ ഉപയോഗിച്ച് ഷിഫ്റ്റ് ചെയ്യുന്നു. AM റേഡിയോ ആണെങ്കിൽ ഏതാണ്ട് ഒരു 1000 kHz റേഞ്ചിലോട്ടോ, FM റേഡിയോ ആണെങ്കിൽ ഏതാണ്ട് ഒരു 88 MHz റേഞ്ച് അല്ലെങ്കിൽ 100 MHz റേഞ്ചിലോട്ടോ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ ഷിഫ്റ്റ് ചെയ്ത സിഗ്നല് നമ്മുടെ വീട്ടിൽ എത്തിക്കഴിയുമ്പോൾ, നമ്മുടെ ഇവിടുത്തെ നിങ്ങളുടെ വീടുള്ള നിങ്ങളുടെ വീട്ടിലെ അറ്റ്മോസ്ഫിയറിൽ എത്തിക്കഴിയുമ്പോൾ
നിങ്ങൾക്ക് തിരിച്ച് അതിനെ വീണ്ടും ഓഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യണം, എങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ആ ഫ്രീക്വൻസി അതിലൂടെ പോയിട്ട് കാര്യമില്ല. അപ്പൊ അതിന് പറ്റിയൊരു സെറ്റപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ആ സിഗ്നലിനെ തിരിച്ച് ഓഡിയോ ആയിട്ട് നിങ്ങളെ കേൾപ്പിച്ച് തരാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കണം. ആ സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ഇതിന് പറയുന്നതാണ് റേഡിയോ റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ്മിഷൻ സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലിനെ പിക്ക് ചെയ്യുക, പിടിച്ചെടുക്കുക. ഇനി ഒറ്റ ട്രാൻസ്മിഷൻ സ്റ്റേഷനെ കേരളത്തില് അല്ലെങ്കിൽ ലോകത്തിലുള്ളൂ എങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ നമ്മൾ കേരളം മാത്രം എടുക്കുവാണെങ്കിൽ കേരളത്തിൽ ആകെ ഒറ്റ ട്രാൻസ്മിഷൻ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഒരു റേഡിയോ റിസീവർ വെച്ച് നമുക്കത് കേൾക്കാം. പക്ഷേ ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം ഒരു 3-4 AM റേഡിയോ സ്റ്റേഷൻസ് ഉണ്ട്, ആകാശവാണി നിലയങ്ങൾ, FM റേഡിയോ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ ഇത്രയും FM റേഡിയോ അല്ലെ AM റേഡിയോസ് ഒക്കെ ഉള്ളപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട സ്റ്റേഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കണം. അപ്പം അതാണ് അതിന്റെ രണ്ടാം ഫംഗ്ഷൻ. അപ്പം രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന റേഡിയോ റിസീവറിന്റെ ഫംഗ്ഷൻ, നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റേഷനിലെ സിഗ്നൽ മാത്രം നിങ്ങൾക്ക് കേൾപ്പിച്ചു, ബാക്കിയുള്ള ഒരു സ്റ്റേഷനിലെ സിഗ്നൽ നിങ്ങളെ കേൾപ്പിക്കില്ല. അപ്പം ഇവിടെ വന്നിരിക്കുന്ന നമ്പർ ഓഫ് സിഗ്നൽസിൽ നിന്ന്, ഇഷ്ടംപോലെ സ്റ്റേഷന്റെ സിഗ്നലിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സിഗ്നലിനെ പിക്ക് ചെയ്തിട്ട് അതിനെ ഓഡിയോ റേഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ ആണ് ആര് പെർഫോം ചെയ്യുന്നത്? റേഡിയോ റിസീവർ പെർഫോം ചെയ്യുന്നത്. ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർട്ടുണ്ട്, ശരിക്കും രണ്ട് ടൈപ്പ് റേഡിയോ റിസീവേഴ്സ് ഉണ്ട്, ട്യൂൺഡ് റേഡിയോ ഫ്രീക്വൻസി റിസീവറും സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറും. ഇത് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ ആണ്. കൺവേർട്സ് ദ ഇൻകമിങ് സ്റ്റേഷൻ ഫ്രീക്വൻസി ടു എ ലോ ഫ്രീക്വൻസി കോൾഡ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി. നമ്മളത് കാണും. ട്യൂൺഡ് റേഡിയോ ഫ്രീക്വൻസി റിസീവർ ഞാൻ എടുക്കുന്നില്ല, നിങ്ങളുടെ സിലബസിൽ വരുന്നില്ല. പക്ഷേ ശരിക്കും ഈ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ട്യൂൺഡ് റേഡിയോ ഫ്രീക്വൻസി റിസീവർ എന്താ അറിയണം. എന്നാൽ ഇത് ശരിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ ഔട്ട് ഓഫ് സ്കോപ്പ് ആയതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ഹയർ സെമസ്റ്ററിൽ അനലോഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഈ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ പഠിക്കാനുണ്ടെങ്കിൽ അതിനു മുമ്പ് ഈ റേഡിയോ ട്യൂൺഡ് റേഡിയോ ഫ്രീക്വൻസി റിസീവറിനെ കുറിച്ച് എടുക്കും, എങ്കിലേ മറ്റത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഹയർ സെമസ്റ്ററിലോട്ട് അത് എന്താണെങ്കിലും എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഡീറ്റെയിൽ ആയിട്ട് അറിയണം താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അത് നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിരുന്നു ശരിക്കും. ഇനി അപ്പം ഇത്രയും മനസ്സിലാക്കുക, ട്യൂൺഡ് റേഡിയോ ഫ്രീക്വൻസി റിസീവറിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ട സിഗ്നലിനെ ഡയറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്തെടുക്കും, ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലിനെ. എന്നാൽ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിൽ രണ്ട് സിഗ്നൽ വെച്ചിട്ടാണ് നമുക്ക് വേണ്ട സിഗ്നൽ നമ്മൾ ചൂസ് ചെയ്തെടുക്കുക. അപ്പൊ ഹെറ്ററോഡൈൻ, ഹെറ്ററോഡൈൻ എന്ന് പറഞ്ഞാൽ ഹെറ്ററോ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് അല്ലെ, ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം ആണ്, ഹോമോജീനിയസ് ഒരുപോലെ ഇരിക്കുന്നത്. ഓക്കെ, ഹെറ്ററോജീനിയസ് അല്ലെ ഹെട്രോ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്. ഡൈൻ ഞാൻ ഓർക്കുന്നത് മിക്സിംഗ് ആണ് എൻ്റെ ഓർമ്മ, കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. ഹെറ്ററോഡൈൻ ഡിഫറൻസ്, ഡിഫറൻ്റ് ആയിട്ടുള്ള സിഗ്നല് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സിഗ്നലിനെ ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ. ആ പേരിൽ നിന്ന് നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടു. രണ്ട് വ്യത്യസ്ത സിഗ്നലുകൾ മിക്സ് ചെയ്തിട്ട് അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട സിഗ്നൽ നിങ്ങൾ ചൂസ് ചെയ്തെടുക്കുന്നു. ആ സിഗ്നൽ പറയുന്ന പേരാണ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ, IF സിഗ്നൽ എന്ന് പറയും. ഓക്കെ, ഇതുവരെ ഞാൻ പറഞ്ഞത് ക്ലാരിറ്റി ആയോ, ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളില്? കേൾക്കാവോ നിങ്ങൾക്ക്? Yes, sir. Okay. ഇതുവരെ പറഞ്ഞതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മള് റേഡിയോന്റെ ബ്ലോക്ക് ഡയഗ്രം കാണാൻ പോവാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയോ എന്ന് പറയുന്നത് സൂപ്പർ ഹെറ്ററോഡൈൻ ആണ്, ട്യൂൺഡ് റേഡിയോ ഫ്രീക്വൻസി അല്ല. അപ്പം ഈ ടൈപ്പ് ഉള്ള റിസീവർ അല്ല റേഡിയോ ആണ് നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ശരിക്കും ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, ഇതാണ് അതിന്റെ ശരിക്കും ഒരു ബ്ലോക്ക് ഡയഗ്രം. ഒരു AM സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിന്റെ ബ്ലോക്ക് ഡയഗ്രം ഇതാണ്. ഇതില് ഇത്രേ ഉള്ളൂ, ഒരു ആന്റിന ഉണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ ഓൾറെഡി കണ്ടു, അതായത് ഈ പറഞ്ഞിരിക്കുന്ന റേഡിയോ ഇപ്പൊ ഓൾറെഡി നമ്മൾ കണ്ടു. ഈ റേഡിയോന്റെ ഇവിടെ ഒരു ആന്റിന ഉണ്ട്, ഈ ആന്റിനയാണ് സിഗ്നലിനെ പിക്ക് ചെയ്യുന്നത്.
ഇവിടുന്ന് പിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറേ സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ട് അവസാനം ഇവിടെയാണ് നിങ്ങൾക്ക് അത് വോയിസ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ സിഗ്നലിനെ പിക്ക് ചെയ്തു, ആ സിഗ്നലിനെ എന്തൊക്കെയോ ചെയ്തിട്ട് അവസാനം നിങ്ങൾക്ക് അത് വോയിസ് ആയിട്ട് കേൾക്കാം, വോയിസ് അല്ലെ ഓഡിയോ ആയിട്ട് കേൾക്കാൻ പറ്റും. അപ്പൊ ഈ പറയുന്ന പിക്ക് എന്ന ഈ പോയിന്റും അതൊരു എൻ പോയിന്റ് ആണ്. രണ്ടാമത് ഓഡിയോ കേൾക്കുന്ന ലൗഡ് സ്പീക്കർ അടുത്ത എൻ പോയിന്റ് ആണ്. ഇതിന്റെ ഇടയ്ക്ക് കുറെ ബ്ലോക്ക് ഡയറും ഉണ്ട്, ആ ബ്ലോക്സ് ആണ് നമ്മളിപ്പോ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഈ ബ്ലോക്ക് ഡയറി എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ആ ആന്റിന, ഇതാണ് നമ്മുടെ ലൗഡ് സ്പീക്കർ. ഈ ആന്റിനയ്ക്കും ലൗഡ് സ്പീക്കറിനും ഇടയ്ക്ക് ഉള്ള ഒന്ന് രണ്ട്, ഇത് രണ്ടും കൂടെ കൂടിയിട്ട് ഞാൻ ഒരു സ്റ്റേജ് ആയിട്ട് പറയുന്നത്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, ഇനി ഇതും കൂടെ കൂട്ടുവാണെങ്കിൽ ആറ്. ഈ ആറ് സ്റ്റേജസിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ അഞ്ച് സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട്. ആറ് ബ്ലോക്കുകളുണ്ട്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, അഞ്ച് സ്റ്റേജിലൂടെ കടന്നു പോകുന്നു. ആ അഞ്ച് സ്റ്റേജിലൂടെ കടന്നു പോകാൻ ഇവിടെ ആറ് ബ്ലോക്കുകളുണ്ട്. ഓക്കെ, അപ്പം ഇനി ഇതെങ്ങനെ എന്റെ ശരിക്കും ഒരു സിമ്പിൾ ആയിട്ടുള്ള വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു നിങ്ങളെ ഞാൻ ഇതെടുത്ത സമയത്ത് കപ്പാസിറ്റർ, ട്യൂൺഡ് കപ്പാസിറ്റർ നിങ്ങൾക്ക് ഞാൻ എടുത്തായിരുന്നു, ഓർക്കുന്നുണ്ടോ? ആ ട്യൂൺഡ് കപ്പാസിറ്റർ നമ്മൾ എടുത്ത സമയത്ത് ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഇമേജ് കാണിച്ചു തന്നായിരുന്നു. അതായത് ഒന്ന് ഫിക്സ്ഡ് ആക്കി വെച്ചിട്ടുണ്ട്, മറ്റത് ഇങ്ങനെ ഒരു പ്ലേറ്റ് പോലെ മുന്നോട്ട് ഇങ്ങനെ കയറിയിരിക്കുന്നു. ഈ കാണുന്ന പിക്ചർ ഈ പിക്ചർ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ക്ലാസ് അത് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പിക്ചർ ഓർക്കുന്നുണ്ടോ? അതായത് ഞാൻ ആ കപ്പാസിറ്റർ ഇത് രണ്ടെണ്ണം കമ്പൈൻ ചെയ്യുമ്പം എങ്ങനെയാണ് പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററുകൾ കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇത് ഞാൻ ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു. ഈ പിക്ചറുകൾ ഇതിലൊരു പിക്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. അപ്പൊ ശരിക്കും നിങ്ങൾ ഓർത്ത് നോക്കുക, നമ്മൾ റേഡിയോയിന്റെ ഒരു എൻഡിൽ നമുക്കൊരു നോബ് ഉണ്ട്, ആ നോബ് കിടന്ന് നമ്മൾ തിരിക്കുക ചെയ്യുന്നത്, ശരിയാണല്ലോ? കപ്പാസിറ്റർ ആ നോബ് തിരിക്കുമ്പം ഈ കപ്പാസിറ്റർ ആണ് തിരിയുന്നത്. ഈ കപ്പാസിറ്റർ തിരിയുമ്പം ഈ കപ്പാസിറ്റർ ഇതിന്റെ അടിയിൽ കണ്ടോ കുറെ പ്ലേറ്റുകൾ, ഈ അടിയിൽ കുറെ ഫിക്സ്ഡ് ആയിട്ടുള്ള പ്ലേറ്റുകളുണ്ട്, ഇവിടെ മൂവ് ചെയ്യാൻ പറ്റുന്ന പ്ലേറ്റുകളുണ്ട്. അപ്പൊ ഈ പ്ലേറ്റ് ഇതിന്റെ അടിയിലുള്ള പ്ലേറ്റുമായിട്ട് ഇങ്ങനെ ലിങ്ക് ചെയ്ത് വരും, കയറി കയറി വരും. അപ്പൊ സത്യം പറഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, രണ്ട് പാരൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ് ഫോം ചെയ്യുന്നത്. അപ്പം ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് അഫക്ട് ചെയ്യുന്നത് എന്തിനൊക്കെയായിരുന്നു? എഫ്സിലോൺ എ ബൈ ഡി ആണ്, ഓർക്കുന്നുണ്ടല്ലോ? പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ എഫ്സിലോൺ എ ബൈ ഡി. അതിൽ ഇവിടെ നിങ്ങൾ ഈ കപ്പാസിറ്റർ ഇവിടെ തിരിക്കുന്ന അനുസരിച്ച്, ഈ നോബ് തിരിക്കുന്ന അനുസരിച്ച് ഇത് ഇതിന്റെ ഉള്ളോട്ട് കയറുവാണെങ്കിൽ ഇവിടെ സ്റ്റേറ്ററായിട്ട് നിൽക്കുന്ന ഇതിന്റെ പ്ലേറ്റും റോട്ടറായിട്ട് നിൽക്കുന്ന ഇതിന്റെ പ്ലേറ്റും തമ്മിലുള്ള ആ കോണ്ടാക്ട് ഏരിയ കൂടുകയോ കുറയുകയോ ചെയ്യും. അതായത് ഒരു പ്ലേറ്റിന്റെ അടിയിൽ മറ്റേ പ്ലേറ്റ് ഇങ്ങനെ കയറി 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 വരും. നിങ്ങൾ ഓപ്പോസിറ്റ് തിരിച്ചാൽ ഒരു പ്ലേറ്റിന്റെ അടിയിൽ നിന്ന് മറ്റേ പ്ലേറ്റ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓവർലാപ്പ് ചെയ്ത് വരുന്ന പ്ലേറ്റിന്റെ ഏരിയ കൂടുകയും കുറയുകയും ചെയ്യും. ഓവർലാപ്പ് ചെയ്ത് വരുന്ന പ്ലേറ്റിന്റെ ഏരിയ കൂടുകയും കുറയുകയും ചെയ്യുന്ന അനുസരിച്ച് നെറ്റ് കപ്പാസിറ്റൻസ് ഇവിടെ ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇനി ഈ കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്തുള്ള ഗുണം എന്താണ്? ഈ കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ, അറിഞ്ഞുകൂടാ, ഇത് ഒരു ഇൻഡക്ടർ കപ്പാസിറ്റർ സർക്യൂട്ട് ആണ്. ഇങ്ങനെ ഒരു ഇൻഡക്ടർ നിങ്ങൾക്ക് കണക്ക് കൂട്ടാം, ഇവിടെ ഒരു കപ്പാസിറ്ററും കണക്ക് കൂട്ടാം. നമ്മളിപ്പോ പറഞ്ഞ തരത്തിലുള്ള ഒരു കപ്പാസിറ്റർ കണക്ക് കൂട്ടാം. ഇനി ഈ കപ്പാസിറ്റർ നിങ്ങൾ ചേഞ്ച് ചെയ്യുകയാണ്. ഈ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഈ ഇൻഡക്ടർ കപ്പാസിറ്റർ സർക്യൂട്ട് ഒരു ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഉണ്ട്. ഞാൻ എഫ് ഒരു പാരൽ പ്ലേറ്റോ അല്ല പാരൽ ഇൻഡക്ടൻസോ സീരീസ് ഇൻഡക്ടൻസോ ആണെങ്കിൽ ഇതിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ നിങ്ങൾ പണ്ടേ പഠിച്ചിട്ടുണ്ടാവും, 1/2 pi റൂട്ട് എൽ സി, ഓർക്കുന്നുണ്ടോ? ഓക്കെ, 1/2 pi റൂട്ട് എൽ സി, ഇതാണ് ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് ഇങ്ങനൊരു ഫ്രീക്വൻസിനെ ജനറേറ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ കപ്പാസിറ്റൻസ് മാറ്റുന്നതനുസരിച്ച് ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി മാറിക്കൊണ്ടിരിക്കും.
അപ്പൊ ഇങ്ങനത്തെ ഒരു സർക്യൂട്ട് ഒരു ആംപ്ലിഫയറിലൂടെ നമ്മൾ ആഡ് ചെയ്യും, അതിന് പറയുന്ന പേരാണ് ഐ എഫ് ആംപ്ലിഫയർ, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയർ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഐ എഫ് ടി ഉള്ള ഒരു സർക്യൂട്ട് ആണ്, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ എന്ന് പറയും. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ, നമ്മള് ഇൻഡക്ടർ എടുത്തപ്പോ അത് പറഞ്ഞായിരുന്നു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ. അതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ കപ്പാസിറ്റർ അല്ലെങ്കിൽ ഇൻഡക്ടർ ഇതിൽ ഏതെങ്കിലും ഒന്ന് വേരി ചെയ്യും, അതിനനുസരിച്ച് ഫ്രീക്വൻസിയിൽ മാറ്റം വരും. അപ്പം ഇങ്ങനത്തെ ഒരു സർക്യൂട്ട് ഒരു ആംപ്ലിഫയറിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആംപ്ലിഫയറിന് വരുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഫ്രീക്വൻസിയിലോട്ടാണ് ഇത് ട്യൂൺ ചെയ്ത് വെച്ചേ ആ ഫ്രീക്വൻസിയിൽ ഇത് ഹൈ ഗെയിൻ തരും, ഏറ്റവും കൂടുതൽ ഗെയിൻ തരും, ഇങ്ങനെ ഹൈ ഗെയിൻ തരും. അത് കഴിഞ്ഞിട്ടുള്ള ഫ്രീക്വൻസിയിൽ ഇതിന്റെ ഗെയിൻ കുറയുകയും ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഫ്രീക്വൻസിയിലായിരിക്കും ഇത് മാക്സിമം ഗെയിൻ തരിക, ഇതായിരിക്കും നിങ്ങളുടെ മാക്സിമം ഗെയിൻ തരുന്ന പോയിന്റ്. ബാക്കിയുള്ള ഏത് ഫ്രീക്വൻസി വന്നാലും ഇത് കുറയ്ക്കും. അപ്പൊ എനിക്ക് കോഴിക്കോട് ഇതാണ് റേഡിയോ സ്റ്റേഷനാണ് സെലക്ട് ചെയ്യേണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ഈ ഫ്രീക്വൻസി കോഴിക്കോട് റേഡിയോ സ്റ്റേഷന്റെ ഫ്രീക്വൻസിക്ക് ഈക്വലന്റ് ആക്കി വെക്കുക. ഈ ഫ്രീക്വൻസി അതിന് ഈക്വലന്റ് ആക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്യാം, അതിനനുസരിച്ച് നമുക്ക് എന്ത് പറ്റി, അല്ലെ ഇൻഡക്റ്റൻസ് ചേഞ്ച് ചെയ്യാം, അതിനനുസരിച്ച് എന്ത് പറ്റി ഇവിടുത്തെ ഫ്രീക്വൻസി മാറി. എനിക്ക് എറണാകുളം റേഡിയോ സ്റ്റേഷനാണ് വേണ്ടെങ്കിൽ ആ റേഡിയോ സ്റ്റേഷനിലോട്ട് ഞാൻ ട്യൂൺ ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ കപ്പാസിറ്റർ അല്ലെ ഇൻഡക്ടർ ചേഞ്ച് ചെയ്യാം, ആ ഫ്രീക്വൻസി എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റി. അപ്പൊ എന്ത് പറ്റി, ബാക്കിയുള്ള ഫ്രീക്വൻസികൾ ഇവിടെയുള്ള ഫ്രീക്വൻസിയും ഇവിടെയുള്ള ഫ്രീക്വൻസിയും നമുക്ക് നഷ്ടപ്പെടും, കാരണം അവിടെ ഒന്നും ഇതില്ല, ഗെയിൻ ഇല്ല. ആകെ ഈ പോയിന്റിൽ മാത്രമാണ് മാക്സിമം ഗെയിൻ കിട്ടുക. എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു വോൾട്ട് സിഗ്നൽ കൊടുത്ത് ഇവിടെ പത്തായിട്ട് കിട്ടും, എന്നാൽ ഈ പോയിന്റിൽ ഞാൻ ഒരു വോൾട്ട് സിഗ്നൽ കൊടുത്ത് ചിലപ്പോൾ 0.5 ആയിട്ട് കിട്ടുള്ളൂ. ആ സിഗ്നലിനെ ഞാൻ ഡിപ്രസ് ചെയ്ത് കളയും, അത് സപ്രസ് ചെയ്ത് കളയും, ബാക്കി ഈ എനിക്ക് വേണ്ട സിഗ്നലിനെ മാത്രം ഞാൻ സെലക്ട് ചെയ്യും. ഇതാണ് ശരിക്കൊരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതാണ് ശരിക്കും നമ്മുടെ ഈ പറയുന്ന സൂപ്പർ ഹെഡോൺ റിസീവറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ. ഇനി ഇതിന്റെ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഈ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സ് അച്ചീവ് ചെയ്യുന്നത് ട്യൂൺഡ് റേഡിയോ ഫ്രീക്വൻസിയിലാണ് എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പം കോഴിക്കോടിന് ഒരു ഫ്രീക്വൻസി പറഞ്ഞു, തൃശ്ശൂരിന് ഒരു ഫ്രീക്വൻസി പറഞ്ഞു, എറണാകുളത്തിന് ഒരു ഫ്രീക്വൻസി പറഞ്ഞാൽ ആ ഫ്രീക്വൻസി ലൊക്കേഷനിലോട്ട് നമ്മൾ ഇങ്ങനെ ഇതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അതായത് എനിക്ക് വേണ്ട ഫ്രീക്വൻസി ലൊക്കേഷനിലോട്ട് ഞാൻ ഇങ്ങനെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഫ്രീക്വൻസി ലൊക്കേഷൻ, അതായത് കോഴിക്കോട് ഇപ്പം ഞാൻ 1000 പറഞ്ഞു, എറണാകുളത്ത് ഞാൻ 1500 പറഞ്ഞെങ്കിൽ അത് എനിക്ക് കോഴിക്കോടാണ് വേണ്ടെങ്കിൽ ഞാൻ 1000 ലൊക്കേഷനിലോട്ട് ട്യൂൺ ചെയ്യും, എനിക്കിത് കിട്ടി. എറണാകുളം വേണ്ടെങ്കിൽ ഞാൻ 1500 ലൊക്കേഷനിലോട്ട് ട്യൂൺ ചെയ്യും, അപ്പം ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇങ്ങനെ രീതി കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇങ്ങനത്തെ സർക്യൂട്ടിൽ കുറെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, അത് നിങ്ങൾക്ക് അടുത്ത വർഷം പഠിക്കാം. അതിൻ്റെ ഇത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ക്ലാരിറ്റി ഒക്കെ വളരെ കുറവായിരിക്കും, വേറെ ചാനലുകളൊക്കെ ഇതിൻ്റെ കൂടെ കയറി മിക്സ് ചെയ്യും, നമുക്ക് കൃത്യമായിട്ട് കേൾക്കില്ല. കാരണം ഈ കോഴിക്കോട് ചൂസ് ചെയ്യുമ്പോൾ ചിലപ്പം അതിൻ്റെ കൂടെ തൃശ്ശൂരും കൂടെ കയറി വരാം, അല്ല തൃശ്ശൂരും കൂടെ ചൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എറണാകുളം കയറി വരാം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ ഹെഡോഡൈൻ റിസീവർ എന്ന് പറയുന്ന സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ സംഭവിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ പരീക്ഷയ്ക്ക് ഞാനിപ്പോ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇനി ടേബിൾ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ജസ്റ്റ് ഇത്രയും ഈ കാണുന്ന സ്ലൈഡ്, ഇതിലുള്ള പോയിന്റുകളും ഇതിലെ പോയിന്റുകളും മാത്രം എഴുതിയാൽ മതി. പക്ഷേ ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ശരിക്കും ആ എഴുതിയിരിക്കുന്ന ഒന്നുമല്ല ശരിക്കും എന്റെ ഐഡിയൽ കൺസെപ്റ്റ്. പക്ഷെ അത് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്ക് കിട്ടില്ല, കാരണം ഈ നോക്കുന്ന ആൾക്ക് അത് മനസ്സിലാവണം നിർബന്ധമില്ല. പക്ഷെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് എന്നാണ് ഈ ടേബിളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ, ഓർത്തു വെക്കുക. ഇപ്പൊ ഈ പറയുന്ന എഫ് ആർ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ എഴുതിയേക്കുന്നതാണ്, കാലിക്കട്ട്, തൃശ്ശൂർ, എറണാകുളം, ട്രിവാൻഡ്രം, ഈ 4 റേഡിയോ സ്റ്റേഷനിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസികളാണ് ഈ കൊടുത്തിരിക്കുന്നത്, 850, 950, 1000, 1115. ഇതെല്ലാം എഫ് ആർ എഫ്, അതായത് ഓരോ നമ്മളിപ്പോ റേഡിയോ മാംഗോ അല്ലെങ്കിൽ ക്ലബ് എഫ് എം, ഇത് 98.3 എന്നോ 99.4 എന്നോ അങ്ങനെ പറയുന്ന പോലത്തെ ഒരു ഫ്രീക്വൻസിയാണ്. ആ ഫ്രീക്വൻസിയിലോട്ട് നമുക്ക് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റേഷനിലെ പ്രോഗ്രാംസ് നമുക്ക് കേൾക്കാം. ഞാൻ 1000 ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എറണാകുളത്തിൽ പ്രോഗ്രാം കേൾക്കാം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ കൺസെപ്റ്റ് അനുസരിച്ച് ഞാൻ ഇവിടെ 1000 ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എറണാകുളത്തിൽ കേൾക്കാം, മറിച്ച് ഞാൻ 1115 ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ട്രിവാൻഡ്രത്തിൽ കേൾക്കാം. ഈ രീതിയിലാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
പക്ഷെ സൂപ്പർ ഹെഡ് ഓറിയൻ റിസീവറിലോട്ട് വരുമ്പം അവിടെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന എല്ലാ സിഗ്നലുകളെയും ശ്രദ്ധിക്കുക, ഈ ഡിഫറെന്റ് റേഡിയോ സ്റ്റേഷനിൽ വരുന്ന എല്ലാ സിഗ്നലുകളെയും ഒറ്റ ഫ്രീക്വൻസിയിലോട്ട് ഡൗൺ കൺവേർട്ട് ചെയ്യും. ഇതിന് പറയുന്ന പേരാണ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി, ഐ എഫ് ഫ്രീക്വൻസി. ഇത് എന്റെ ട്രാൻസ്മിറ്റ് ചെയ്ത ഫ്രീക്വൻസിയാണ്, ഇതെന്റെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയാണ്. ഇതിന് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയാൻ കാരണം, ഇപ്പൊ നമുക്ക് വേണ്ട സിഗ്നല് 20 to 20 kHz വരെയാണ്, ഓഡിയോ ഫ്രീക്വൻസിയിലുള്ള സിഗ്നലാണ്, 20 to 20 kHz വരെ. അപ്പം നമ്മള് ഇതിനെ, അതായത് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ലോ ഫ്രീക്വൻസി ഉള്ള സിഗ്നലിനെ ഹൈ ഫ്രീക്വൻസി ലൊക്കേഷനിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ് മോഡുലേഷൻ. അപ്പോ ഓട്ടോമാറ്റിക്കലി ഹൈ ഫ്രീക്വൻസിയിലുള്ള സിഗ്നല് ലോ ഫ്രീക്വൻസിയിലോട്ട് എന്റെ ആക്ച്വൽ പൊസിഷനിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തായി, ഡിമോഡുലേഷൻ ആയി. അപ്പൊ 850 kHz ഉള്ള സിഗ്നല്, ഇതെല്ലാം കിലോഹെർട്സ് ആണ് കേട്ടോ, കിലോഹെർട്സ് ആണ് ഇതെല്ലാം. 850 kHz ഉള്ള ഈ സിഗ്നല് ഞാൻ 20 kHz റേഞ്ചിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഡിമോഡുലേഷൻ ആയി, കാരണം ഹൈ ഫ്രീക്വൻസിയിലുള്ളത് എന്റെ ആക്ച്വൽ ഫ്രീക്വൻസിയിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മൾ അതിന്റെ ഇടയ്ക്കുള്ള ഒരു ഫ്രീക്വൻസിയിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 850 to 20 kHz റേഞ്ചിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ ആദ്യം ഒരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ലൊക്കേഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്തു, എന്നിട്ട് അവിടെ നിന്നാണ് ഞാൻ 20 kHz ഷിഫ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതായത് എന്റെ ഓഡിയോ ഫ്രീക്വൻസിക്കും ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്ത എന്റെ കാരിയർ ഫ്രീക്വൻസിക്കും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഫ്രീക്വൻസിയാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഇടയ്ക്ക് നിൽക്കുന്ന ഫ്രീക്വൻസി. ഈ കാലിക്കറ്റിലെ ഇത് വന്നാലും തൃശ്ശൂരിൽ വന്നാലും എറണാകുളത്തിൽ വന്നാലും ട്രിവാൻഡ്രത്തിൽ വന്നാലും എല്ലാം ഞാൻ ഈ ഫ്രീക്വൻസിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ചോദ്യം വരും, എനിക്ക് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ചെയ്യുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റേഡിയോയിൽ ഒരു ലോക്കൽ ഓസിലേറ്റർ ഉണ്ട്. ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ, ഓസിലേറ്റർ എന്താണ്, ഒരു സിഗ്നലിനെ സെൽഫ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഓസിലേറ്റർ. ആംപ്ലിഫയറും ഓസിലേറ്ററും ഉണ്ട്. ആംപ്ലിഫയർ എന്ന് പറഞ്ഞ സിഗ്നലിനെ ആംപ്ലിഫൈയും, ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ സിഗ്നൽ സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്യും. ഇങ്ങനെ സിഗ്നൽ സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഓസിലേറ്റർ. ഇങ്ങനത്തെ ഒരു ഓസിലേറ്റർ നമ്മുടെ റേഡിയോന്റെ ഉള്ളിലുണ്ട്. റേഡിയോന്റെ ഉള്ളിലുള്ള ഓസിലേറ്റർ നമ്മൾ പറയുന്ന പേരാണ് ലോക്കൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ റേഡിയോയിൽ ലോക്കൽ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഓസിലേഷൻ പറയുന്ന പേരാണ് ലോക്കൽ ഓസിലേറ്റർ. അത് നമ്മൾ മേടിക്കുന്ന റേഡിയോന്റെ കമ്പനിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഈ പറയുന്ന വാല്യൂ. പക്ഷേ ഈ എഫ് ആർ എഫ് എന്ന് പറഞ്ഞത് ഒരു റേഡിയോ സ്റ്റേഷന് കോൺസ്റ്റന്റ് ആണ്, അത് റേഡിയോനെ ഡിപ്പെൻഡ്, അത് കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന എന്റെ റേഡിയോയിൽ ഞാൻ ജനറേറ്റ് ചെയ്യുന്ന സിഗ്നലാണ്. ഇനി സംഭവിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇവിടെ എന്റെ റേഡിയോ സ്റ്റേഷനിലെ ട്രിവാൻഡ്രത്തിൽ നിന്നും കൊച്ചിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട് നിന്നുള്ള സിഗ്നല് ഈ ആന്റിനെ പിടിച്ചെടുത്തു. എല്ലാ സിഗ്നലിനെയും ആന്റിനെ പിടിച്ചെടുക്കും, ഇന്ന സിഗ്നൽ മാത്രം തരുള്ളൂ എന്ന് ആന്റിനക്ക് നിർബന്ധമില്ല. ആന്റിന എല്ലാ സിഗ്നലിനും സ്വീകരിക്കും. നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ 4 റേഡിയോ സ്റ്റേഷനിലെ സിഗ്നലിനെയും ആന്റിന സ്വീകരിക്കും, എന്നിട്ട് അതിനൊന്ന് ആംപ്ലിഫൈ ചെയ്തെടുക്കും. ആർ എഫ് ആംപ്ലിഫയറിലൂടെ ആംപ്ലിഫൈ ചെയ്തെടുക്കും. ആംപ്ലിഫൈ ചെയ്തിട്ട് ആ പറഞ്ഞ 4 സിഗ്നലും, ഈ എഫ് ആർ എഫ് എന്ന് പറഞ്ഞ 4 സിഗ്നലും എവിടെ എത്തും, ഈ പറഞ്ഞിരിക്കുന്ന മിക്സർ എന്ന് പറഞ്ഞ സർക്യൂട്ടിലെത്തും. സൂപ്പർ ഹെഡ് ഓറിയൻ റിസീവറിൽ നിങ്ങൾ ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കുമ്പോൾ എന്ത് മറന്നുപോയാലും ഈ പറയുന്ന 1, 2, 3 ഈ 3 ബ്ലോക്ക് മറന്നു പോയേക്കരുത്. ഈ 3 ബ്ലോക്കാണ് ഇതിന്റെ ഹാർട്ട് എന്ന് പറയുന്നത്, ഹാർട്ട് ഓഫ് ദ സൂപ്പർ ഹെഡ് ഓറിയൻ റിസീവർ. ഏറ്റവും മർമ്മപ്രധാനമായ പോയിന്റ് ഈ 3. അപ്പം നേരെ ഈ പറഞ്ഞിരിക്കുന്ന ആംപ്ലിഫൈ ചെയ്ത സിഗ്നൽ ഈ മിക്സറിലോട്ട് വരും. മിക്സറിന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക്കൽ ഓസിലേറ്ററിൽ നിന്ന് വരുന്ന സിഗ്നല്, ഇവിടെ ലോക്കൽ ഓസിലേറ്റർ ആണ് ഞാൻ എന്റെ റേഡിയോന്റെ നോബ് തിരിക്കുമ്പോൾ, നോബ് വെച്ച് ഞാൻ ഓരോ ചാനൽ ചൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ലോക്കൽ ഓസിലേറ്ററിലെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്റെ നോബ് തിരിക്കുന്നതനുസരിച്ച് ലോക്കൽ ഓസിലേറ്ററിലെ ഫ്രീക്വൻസി മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ലോക്കൽ ഓസിലേറ്ററിൽ ആ സമയത്ത് വരുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസിയും ഈ വരുന്ന എഫ് ആർ എഫ്, അത് എല്ലാ സിഗ്നലും വരുന്നുണ്ട്, എല്ലാ സിഗ്നലും വരുന്നുണ്ട്, ആ എല്ലാ സിഗ്നലുമായിട്ട് ഈ ലോക്കൽ ഓസിലേറ്റർ വരുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അതില് സബ്സ്ട്രാക്ട് ചെയ്യുന്ന സിഗ്നല് FLO - FRF, ആ FLO - FRF 455 kHz ആയിരിക്കുന്ന സിഗ്നലിൽ മാത്രം ഈ IF ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്യും. അതിന്റെ റീസൺ എത്രയേ ഉള്ളൂ,
നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഈ കേസിൽ ഈ എഫ് ഇവിടെ 455 കിലോ ഹെർട്സിലോട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 455 കിലോ ഹെർട്സിലാണ് എ എം റേഡിയോയിൽ മാറിപ്പോയത്. എ എം റേഡിയോയിൽ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന ഫിക്സ് ചെയ്തിരിക്കുന്ന 455 കിലോ ഹെർട്സിലോട്ടാണ്. അപ്പം 455 കിലോ ഹെർട്സ് വരുന്ന സിഗ്നലിന് മാത്രമേ ഈ പറയുന്ന ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്യൂ, ബാക്കിയുള്ള എല്ലാ സിഗ്നലിനെയും ആംപ്ലിഫയർ സ്റ്റോപ്പ് ചെയ്യും. ഇനി അതെങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കണമെങ്കിൽ ശ്രദ്ധിക്കുക. ഇപ്പം ഈ വരുന്ന സിഗ്നലിൽ ഞാൻ പറഞ്ഞ 850, 950, 1000, 1115 വരുന്നുണ്ട്. ഈ വരുന്ന എല്ലാ സിഗ്നലും ആന്റിന വഴി ആർ എഫ് ആംപ്ലിഫയറിലെത്തി മിക്സറിലെത്തി. മിക്സറിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഈ വരുന്ന കാലിക്കറ്റ് സ്റ്റേഷനാണ് എനിക്ക് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ, കാലിക്കറ്റ് എന്ന് പറയുന്ന സ്റ്റേഷനാണ് എനിക്ക് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് എന്റെ ലോക്കൽ ഓസിലേറ്റർ ഇവിടെ ട്യൂൺ ചെയ്യുന്ന ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസി ഞാൻ എങ്ങനെ ട്യൂൺ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫ്രീക്വൻസി എഫ് എൽ ഒ മൈനസ് ഇവിടെ വരുന്ന കാലിക്കറ്റ് റേഡിയോ സ്റ്റേഷന്റെ ഫ്രീക്വൻസി, എഫ് എൽ ഒ മൈനസ് കാലിക്കറ്റ് റേഡിയോ സ്റ്റേഷന്റെ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ഈക്വൽ ടു 455 കിലോ ഹെർട്സ് ഫ്രീക്വൻസി കിട്ടണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് 850 കിലോ ഹെർട്സ്, എഫ് മൈനസ് 850 കിലോ ഹെർട്സ്, ദാറ്റ് ഷുഡ് ബി 455 കിലോ ഹെർട്സ്. എക്സ് മൈനസ് 850 കിലോ ഹെർട്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 455 കിലോ ഹെർട്സ്. എന്ന് പറഞ്ഞ എക്സ് എന്തായിരിക്കും? 850 പ്ലസ് 455, ദാറ്റ് ഈസ് ഈക്വൽ ടു 1305 കിലോ ഹെർട്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ 1305 കിലോ ഹെർട്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ 1305 മൈനസ് ഏത് റേഡിയോ സ്റ്റേഷന്റെ ഫ്രീക്വൻസി ആണോ 455 വരുന്നത് ആ റേഡിയോ സ്റ്റേഷൻ സെലക്ട് ചെയ്യും. ഇവിടെ ഞാൻ 1405 ഫിക്സ് ചെയ്തിട്ടുണ്ട് എങ്കിൽ 1405 മൈനസ് ഈ തന്നിരിക്കുന്നതിൽ ഏതാണോ 455 വരുന്നത് ആ റേഡിയോ സ്റ്റേഷൻ സെലക്ട് ചെയ്യും. ഇവിടെ ഞാൻ 1455 ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 1455 മൈനസ് ഇത്രയും നാല് കോമ്പിനേഷനിൽ ഏത് കോമ്പിനേഷൻ ആണോ 1455 മൈനസ് 455 വരുന്നത് ആ സ്റ്റേഷൻ സെലക്ട് ചെയ്യും. അങ്ങനെയാണ് സൂപ്പർ ഹെഡ്രോഡൈൻ റിസീവറിൽ എഫ് എൽ ഒ മൈനസ് എഫ് ആർ എഫ് ഈക്വൽ ടു ഐ എഫ് അത് സെലക്ട് ചെയ്യുന്നത്. ആ ഐ എഫ് സിഗ്നലിനെ ഡിമോഡുലേറ്റ് ആംപ്ലിഫൈ ചെയ്തിട്ട് ഡിമോഡുലേറ്ററിലോട്ട് കൊടുക്കും. ഡിമോഡുലേറ്റർ ശരിക്കും ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണ്? വീണ്ടും ഈ 455 അതിന്റെ ഒറിജിനൽ ഫ്രീക്വൻസി ആയ 20 കിലോ ഹെർട്സിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓഡിയോ ഫ്രീക്വൻസിയിലോട്ട് ആ 20 കിലോ ഹെർട്സ് നമ്മൾ ഒരു ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിൽ ആംപ്ലിഫൈ ചെയ്യുന്ന സിഗ്നല് ആംപ്ലിഫയർ, അതായത് 20 to 20 കിലോ ഹെർട്സ് വരെ റേഞ്ചിലുള്ള ഫ്രീക്വൻസിയെ ആംപ്ലിഫൈ ചെയ്യുന്ന ആംപ്ലിഫയർ, അതിലൂടെ പാസ് ചെയ്തിട്ട് ഒരു ലൗഡ് സ്പീക്കറിലോട്ട് കൊടുക്കും. അതാണ് നമ്മൾ സൗണ്ട് ആയിട്ട് കേൾക്കുന്നത്. അതാണ് ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആന്റിന ആർ എഫ് ആംപ്ലിഫയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വെക്കാൻ നിങ്ങൾ ഈ ടേബിൾ ഒന്നും എഴുതണ്ട, നേരെ ഈ ആന്റിനെയും ലോക്കൽ ഓസിലേറ്റർ അതിന്റെ മിക്സിങ് ഈ സെന്റൻസ് അതുപോലെ എടുത്ത് എഴുതിയാൽ മതി. പിന്നെ ഐ എഫ് ആംപ്ലിഫയർ, ഡിമോഡുലേഷൻ ഡിക്റ്റേറ്റർ, ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ. ഇതിൽ നിങ്ങൾ മറന്നു പോകാത്ത കാര്യം ഈ പറഞ്ഞ മൂന്ന് ബ്ലോക്ക്സ് നിർബന്ധമായിട്ട് വരയ്ക്കും. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിന്റെ കൂടെ എഫ് എം റേഡിയോ റിസീവറും കൂടെ എടുക്കുന്നു. എഫ് എം റേഡിയോ റിസീവർ ഇപ്പൊ എ എം റേഡിയോ റിസീവർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ സെയിം തന്നെയാണ് എഫ് എം റേഡിയോ റിസീവർ ഈ കാണുന്നത്. ആർ എഫ് ആംപ്ലിഫയർ നമ്മൾ അവിടെ കണ്ട തന്നെ, മിക്സർ അവിടെ കണ്ട തന്നെ, ലോക്കൽ ഓസിലേറ്റർ അവിടെ കണ്ട തന്നെ, ഐ എഫ് ആംപ്ലിഫയർ ഈ മൂന്ന് സെയിം ആണ്. പിന്നെ ഇവിടെ നമുക്കുള്ള ഡിമോഡുലേറ്റർ എ എം ഡിമോഡുലേറ്റർ ആയിരിക്കും. പിന്നെ ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ, ലൗഡ് സ്പീക്കർ. കറസ്പോണ്ടിങ് ഇവിടെയുള്ള സിഗ്നല് എഫ് എം ഡിമോഡുലേറ്റർ ആയിരിക്കും, ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ, ലൗഡ് സ്പീക്കർ. ഇതിന്റെ ഇടയ്ക്ക് ഒരു ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ എന്ന് പറയുന്നൊരു ടേം ഉണ്ട്, അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി, ബാക്കിയുള്ള എല്ലാം സെയിം. പക്ഷെ ഓർത്ത് വെക്കുക ഒരു ഡിഫറൻസും കൂടിയുണ്ട്. എ എം ഡിമോഡുലേറ്ററിന്റെ ഐ എഫ് ഫ്രീക്വൻസി 455 കിലോ ഹെർട്സ് ആയിരുന്നു എങ്കിൽ എഫ് എം ഡിമോഡുലേറ്ററിന്റെ ഐ എഫ് ഫ്രീക്വൻസി 10.1 മെഗാ 10 മെഗാഹെർട്സ് ഓർത്ത് 10 മെഗാഹെർട്സ്. അത് മറന്നു പോയത്, എഫ് എമ്മിന്റെ ഐ എഫ് എന്ന് പറയുന്നത് 10 മെഗാഹെർട്സ് ആണ്, എ എമ്മിന്റെ ഐ എഫ് എന്ന് പറഞ്ഞാൽ 455 കിലോ ഹെർട്സ് ആണ്. വൺ വേർഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇതായിട്ട് നിങ്ങൾ ഏതെങ്കിലും കോമ്പിനേഷനിലൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ടാവും. എഫ് എമ്മിന് 10 മെഗാഹെർട്സും എ എമ്മിന് 455 കിലോ ഹെർട്സും, അതാണ് ഐ എഫിലുള്ള ഡിഫറൻസ്. ബാക്കിയുള്ള എല്ലാം സെയിം തന്നെ.
വരുന്നു, സിഗ്നൽ വരുന്നു ലോക്കൽ ഓസിലേറ്റർ മൈനസ് ഈ സിഗ്നല്. ആ സിഗ്നല് 10 MHz വരുന്ന ഫ്രീക്വൻസിനെ ഐ എഫ് ആംപ്ലിഫർ ആംപ്ലിഫൈ ചെയ്യും, ബാക്കിയുള്ള എല്ലാ സിഗ്നലെയും ഐ എഫ് ആംപ്ലിഫർ സപ്രസ് ചെയ്യും. അതിന് ആംപ്ലിറ്റ്യൂഡ് ലിമിറ്ററിലൂടെ പാസ് ചെയ്യുന്നു. ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എ എമ്മും എഫ് എമ്മും, എ എമ്മില് ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും, എഫ് എമ്മില് ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. അപ്പം ഇവിടെ എഫ് എമ്മില് ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്, എ എമ്മില് ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും. നോയിസ് ഇമ്മ്യൂണിറ്റി കൂടുതലുള്ളത് എഫ് എമ്മിനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോയിസ് എപ്പോഴും അഫക്ട് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ് റീജിയനെയാണ്, ആംപ്ലിറ്റ്യൂഡിലുള്ള ഫ്ലക്ച്വേഷൻ ആണ് നോയിസ് ആയിട്ട് വരുന്നത്. എഫ് എമ്മിന്റെ കേസിൽ നോയിസ് ഇമ്മ്യൂണിറ്റി കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. ഇതിന്റെ ഇടയ്ക്ക് എവിടെന്നെങ്കിലും വെച്ച് അൺവാണ്ടഡ് സിഗ്നൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഇതിനും ഈ പോയിന്റിനും ഈ പോയിന്റിനും മേലോട്ടുള്ള ഒരു സിഗ്നൽ എനിക്ക് ആവശ്യമില്ല, ഞാൻ കോൺസ്റ്റന്റ് ആക്കി നിർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോയിസ് ഓട്ടോമാറ്റിക്കലി റിമൂവ് ആയിപ്പോകും. അങ്ങനെ റിമൂവ് ആയി കഴിഞ്ഞാലും നമുക്ക് ഇൻഫർമേഷൻ ലോസ് ആവില്ല, കാരണം ഇൻഫർമേഷൻ ഉള്ളത് ഫ്രീക്വൻസിയിലാണ്, ആംപ്ലിറ്റ്യൂഡിലല്ല. അങ്ങനെ ഒരു ലിമിറ്റർ നമുക്ക് എ എമ്മിൽ കൊടുക്കാൻ പറ്റില്ല, കാരണം എ എമ്മിൽ ഇവിടെയൊക്കെ നോയിസ് ഇങ്ങനെ ആഡ് ചെയ്ത് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്ത് നടക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ ഇൻഫർമേഷൻ ലോസ് ആവും. പക്ഷെ ഇവിടെ ഇങ്ങനെ ഏതെങ്കിലും ഒരു സിഗ്നൽ ഇങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്താൽ പോലും ഞാൻ ഇവിടെ വെച്ചിട്ട് ആ സിഗ്നലിന്റെ ടോപ്പ് ഭാഗം കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, താഴത്തെ ഫ്രീക്വൻസി വേരിയേഷൻ എനിക്ക് ഡീകോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം അതാണ് എഫ് എമ്മിന്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ബ്ലോക്കാണ് നിങ്ങൾ ഈ കാണുന്ന എഫ് എം സൂപ്പർ റെഡോർഡിംഗ് ഡിസൈവിലെ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ എന്ന് പറയുന്നത്. പിന്നെ എഫ് എം ഡിമോഡുലേറ്റ് ചെയ്യുന്നു, ഓഡിയോ ഫ്രീക്വൻസിലൂടെ കൊടുക്കുന്നു, ലൗഡ് സ്പീക്കറിലൂടെ കൊടുത്താൽ നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റും. ഇതാണ് എഫ് എം റേഡിയോ റിസീവർ. ഓക്കെ, അതിൽ ഓർത്ത് വെക്കേണ്ട കേസ് ഇത് 10 MHz ആണ്, മറ്റത് 455 kHz ആണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത് നിങ്ങളുടെ കയ്യിൽ ഒരു ജസ്റ്റ് ഒരു സെന്റൻസ് ആയിട്ട് മാത്രം ഉള്ളതാണ്, ഫ്രീക്വൻസി റേഞ്ചും യൂസസും ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷൻ്റെ. ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഞാൻ ക്ലാസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് പഠിച്ചു വെച്ചോളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് എങ്ങാനും വൺ വേർഡായിട്ട് അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഡിഫറെന്റ് ഫ്രീക്വൻസി റേഞ്ചുകൾ വരുന്നത്, വെരി ലോ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി, മീഡിയം ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി, വെരി ഹൈ ഫ്രീക്വൻസി, അൾട്രാ ഹൈ ഫ്രീക്വൻസി, സൂപ്പർ ഹൈ ഫ്രീക്വൻസി, എക്സ്ട്രാ ഹൈ ഫ്രീക്വൻസി. അതിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഫ്രീക്വൻസി ഒന്ന് വെരി ഹൈ ഫ്രീക്വൻസി ആണ്. ഇതിലാണ് നമ്മുടെ ടി വി എഫ് എം ഒക്കെ വർക്ക് ചെയ്യുന്നത്. എഫ് എം 88 MHz to 108 MHz ആണ് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ എ എം വരുന്നത് ഏതാണ്ട് ഈ ഈ റീജിയനിലാണ് നമ്മുടെ എ എം ബ്രോഡ്കാസ്റ്റിംഗ് മുഴുവൻ വരുന്നത്, 565 to 1655 ഏതാണ്ട് ആ റീജിയനിൽ എ എം ഇത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് 3 to 30 GHz. നമ്മുടെ ഇപ്പോഴത്തെ ടി വിയിൽ സാറ്റലൈറ്റ്, അത് നിങ്ങൾ ഡി ടി എച്ച് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡി ടി എച്ചിന്റെ ആന്റിനയിൽ വരുന്ന സിഗ്നല് ഏതാണ്ട് ഈ റേഞ്ചിലുള്ള സിഗ്നലാണ്. പണ്ടത് 4 to 5 GHz ആയിരുന്നു, ഇപ്പൊ അത് 12 GHz ആണ് എനിക്ക് തോന്നുന്നത്. കെ യു ബാൻഡും സി ബാൻഡും, ആ കെ യു ബാൻഡ് ഇപ്പൊ യൂസ് ചെയ്യുന്നു. ഇതിന്റെ മേലുള്ളതെല്ലാം ഗവൺമെന്റ് പർപ്പസ് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇതും ജസ്റ്റ് നിങ്ങൾ നോക്കി വെച്ചേരെ. ഇതാണ് ഇത്. പിന്നെ ഇത് ഒരു റിസീവറിന്റെ പ്രോപ്പർട്ടീസ് ആണ്, സെലക്ടിവിറ്റി, സെൻസിറ്റിവിറ്റി, ഫിഡിലിറ്റി. ഇത് പരീക്ഷയിൽ ചോദിച്ചാൽ എഴുതിയാൽ മതി, അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല സിലബസിൽ, പക്ഷെ എന്താണ് ഞാൻ കൂടെ കൊടുത്തുന്നുണ്ട്. സെലക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ചാനൽ സെലക്ട് ചെയ്യാൻ നിങ്ങളുടെ റിസീവറിന് കഴിയുന്ന ഇതാണ്. അതായത് നിങ്ങൾക്ക് കാലിക്കട്ടും എറണാകുളവും തൃശ്ശൂരും ഉള്ളപ്പം അതിൽ നിന്ന് എറണാകുളം ചൂസ് ചെയ്യുന്നു നിങ്ങൾ, വിത്തൗട്ട് ഗെറ്റിംഗ് ദ നോയിസ് ഫ്രം കാലിക്കട്ട് ആൻഡ് തൃശ്ശൂർ. തൃശ്ശൂരിലെയും കാലിക്കട്ടിലെയും നോയിസ് ആയിട്ടുള്ള സിഗ്നല് റേഡിയോയിൽ കേൾക്കാതെ നിങ്ങൾ എറണാകുളം മാത്രം സെലക്ട് ചെയ്യുന്നതാണ് സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ എ എം റേഡിയോ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും വേറെ ചാനലിന്റെ സൗണ്ട് കൂടെ അതിൻ്റെ ഇടയ്ക്ക് കയറി വരും. അതിനർത്ഥം അതിന് സെലക്ടിവിറ്റി കുറവാണ്. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മഴ പെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ആ ഒരു റേഡിയോ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിന് സെൻസിറ്റിവിറ്റി ഉണ്ടെന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയത്ത് വരുന്ന സിഗ്നൽ വീക്കായിരിക്കും. അപ്പൊ എത്ര വീക്ക് ആയിട്ടുള്ള സിഗ്നൽ വന്നാലും അതിനെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് സെൻസിറ്റിവിറ്റി ഉണ്ട്. പിന്നെ വരുന്നതാണ് ഫിഡിലിറ്റി. ഫിഡിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേഞ്ചിലുള്ള എല്ലാ സിഗ്നലും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പറഞ്ഞാണ് ഫിഡിലിറ്റി. ഇതെല്ലാം ബെസ്റ്റ് ആയിട്ടിരിക്കുന്നത് എഫ് എം റിസീവറിനാണ്, എ എം റിസീവറിന് ഇതെല്ലാം കുറവാണ്. പക്ഷെ എഫ് എമ്മിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ്ലി ആണ്, എ എം ചീപ്പാണ്.
ഇത്രയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ഫസ്റ്റ് പാർട്ട്. ഏതാണ്ട് നമ്മളൊരു 60-65 ശതമാനത്തോളം മൊഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കേൾക്കുന്നല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? പോയല്ലാരും ഓക്കെ പറഞ്ഞോ. നമുക്ക് ഏത് റേഡിയോ സ്റ്റേഷൻ വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി മൈനസ് നമുക്ക് വരുന്ന എല്ലാ റേഡിയോ ഫ്രീക്വൻസിയും നമ്മൾ എടുക്കുന്നു.